നമസ്കാരം, വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ഫൊക്കാനയുടെ മുൻ പ്രസിഡന്റ് ജോർജ് വർഗീസാണ്. ഫൊക്കാനയുടെ രണ്ട് ദിവസത്തെ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് എത്തിയതാണ്. ഇന്നലെയും വെള്ളി ശനി രണ്ട് ദിവസമായിരുന്നു അവരുടെ കേരള കൺവെൻഷൻ. യഥാർത്ഥത്തിൽ കേരള കൺവെൻഷൻ എന്ന് പറഞ്ഞത് അമേരിക്കയിൽ നിന്ന് അമേരിക്കൻ മലയാളികളെ ഇത്രയും ആളുകൾ പങ്കെടുത്ത, അതുപോലെ തന്നെ നാട്ടിൽ അതുപോലെ തന്നെ കേരളത്തിന് വെളിയിലുള്ള ആളുകളും ഉൾപ്പെടെ നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്ന ഒരു കൺവെൻഷനായിരുന്നു. എനിക്കൊന്ന് അടുത്ത സമയത്തൊന്നും ഇതുപോലൊരു കൺവെൻഷൻ സംഘടിപ്പിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. തീർച്ചയായും തീർച്ചയായും, നല്ല ഒരു കേരള കൺവെൻഷനായിരുന്നു. അങ്ങയുടെ ടൈം കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് പിന്നാലെയുള്ള പ്രസിഡന്റാണ് ഈ കൺവെൻഷൻ എല്ലാം ചുക്കാൻ പിടിച്ചത്. അതെ അതെ. അപ്പം ഇനി ഇതിൻ്റെ അന്തർദേശീയ കൺവെൻഷൻ ഇല്ലേ? ഉണ്ട് ഉണ്ട്. ഫൊക്കാന എന്ന് പറയുന്നത് ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻസ് ഇൻ നോർത്ത് അമേരിക്ക, അമേരിക്കയിലെയും കാനഡയിലെയും മലയാളി സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ്. ഓരോ സിറ്റികളിലും ഓരോ സ്റ്റേറ്റിലും ഒക്കെ മലയാളി സംഘടനകളുണ്ട്. ആ സംഘടനകളെ ഒന്നിച്ച് ചേർത്തുകൊണ്ട് ഒരു കുടക്കയിൽ കൊണ്ടുവന്ന് ഒരു പ്രസ്ഥാനമാണ് ഫൊക്കാന ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻ. ഇന്നലെ ആ ഫംഗ്ഷനിൽ പങ്കെടുത്തപ്പം ശശി തരൂര് പറഞ്ഞിരുന്നു, അദ്ദേഹം ഇതിൻ്റെ കുറേ വർഷങ്ങൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, നിങ്ങളുടെ സംഘടനയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒത്തിരി പ്രവർത്തിക്കുക. അതെ അതെ, 40 വർഷമായി ഈ ഫൊക്കാന ആരംഭിച്ചിട്ട്. ഈ 40 വർഷം കൊണ്ട് ഓരോ രണ്ട് വർഷം കൂടുമ്പോഴും ഞങ്ങൾ അമേരിക്കയിൽ വെച്ചൊരു കൺവെൻഷൻ നടത്തും. അതൊരു മെഗാ ഇവൻ്റാണ്. മിക്കവാറും ഒന്നിടവിട്ട വർഷങ്ങളിൽ ഞങ്ങൾ കേരളത്തിൽ വന്നിട്ട് ഏതെങ്കിലും സിറ്റിയിൽ, ട്രിവാൻഡ്രത്തോ അല്ലെങ്കിൽ കൊച്ചിയിലോ ഏതെങ്കിലും ആലപ്പുഴ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ കണ്ടെടുത്തിട്ട് അവിടെ ഞങ്ങൾ ഒരു മിനി കൺവെൻഷൻ 1 or 2 days നടത്തും. അങ്ങനെ ഒരു കൺവെൻഷനാണ്, രണ്ട് ദിവസത്തെ കൺവെൻഷനാണ് ഇന്ന് വെള്ളിയാഴ്ചയുമായിട്ട് അവസാനിച്ചത്. വളരെ മനോഹരമായിട്ടുള്ള കൺവെൻഷൻ ആയിരുന്നു. കഴിഞ്ഞ വർഷം കൺവെൻഷൻ നമ്മൾ മുതുകാടിന്റെ അവിടെ വെച്ചാണ്. അതെ, കഴിഞ്ഞ വർഷം കൺവെൻഷൻ ഞാൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അത് മാജിക് പ്ലാനറ്റിൽ വെച്ചായിരുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. അതെ അതെ, നല്ല, അതൊന്ന് കുറേ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സമ്മേളനമായിരുന്നു അത്. അതും ഇതുപോലെ, അതും ഇതും എൻ്റെലി ഡിഫറെൻ്റ് ആണ് എങ്കിൽ പോലും ആ ഒരു മാനസിക വളർച്ച എത്താത്ത കുട്ടികളും ഒക്കെ ആയിട്ട് വളരെ നല്ല രീതിയിൽ സംഘടിപ്പിച്ച ഒരു കൺവെൻഷൻ ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഞങ്ങൾ കൺവെൻഷനെ കൂടുതൽ എംഫസിസ് കൊടുത്തത് ആ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമേരിക്കൻ മലയാളികളെ അവരുമായിട്ടുള്ളൊരു പ്രോജക്റ്റ് തുടങ്ങി ആ പ്രസ്ഥാനവുമായിട്ട് സഹകരിച്ചുകൊണ്ട് അത് ഉണ്ട്. അത് വളരെ നല്ലതായിട്ട് നടക്കുന്നു. പ്രിയപ്പെട്ട ഗോപിനാഥ് മുതുകാട്ട് ഇപ്പോൾ അമേരിക്കയിലാണ് അദ്ദേഹം. അതുകൊണ്ടാണ് വരാഞ്ഞത്. അദ്ദേഹം 2-3 ദിവസം കഴിഞ്ഞ് 7-ാം തീയതി ഇവിടെ തിരിച്ചു വരത്തുള്ളൂ. കഴിഞ്ഞ വർഷത്തെ കൺവെൻഷന് ശേഷം ഞങ്ങൾ അദ്ദേഹം 1-2 പ്രാവശ്യം അമേരിക്കയിൽ വരികയും ഈ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനങ്ങൾ അവിടുത്തെ ആളുകളുമായിട്ട് പങ്കുവയ്ക്കുകയും അതിനുള്ള ആളുകളെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രക്രിയയും കൂടെ ഏർപ്പെട്ടിട്ടുണ്ട്. ഫൊക്കാന അവരോട് ചേർന്ന് ആ കാര്യങ്ങളിൽ ഈ കുട്ടികളെ ചേർത്ത് നിർത്തി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ പിന്നെ ഫൊക്കാന ആയിരുന്നല്ലോ ഇവിടുത്തെ ഒരു മലയാളി സംഘടന. ആദ്യമായിട്ട് ഫൊക്കാന എന്നുള്ള പേരിലാണല്ലോ ന്യൂയോർക്കിൽ അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഉണ്ടായത്. അതെ, അത് പിന്നെ അത് കാലത്തിൻ്റെ ഒരു ഇതാണെന്ന് വേണമെങ്കിൽ പറയാം. അത് നമ്മുടെ കേരള കോൺഗ്രസ്സുകാർ കഴിഞ്ഞ ദിവസം ഇവിടെ മോൻ ജോസഫ് MLA പറഞ്ഞതുപോലെ വളരുംതോറും പിളരുകയും പിളരുംതോറും വളരുകയും ചെയ്യുന്ന പ്രസ്ഥാനമായിട്ട് ഫൊക്കാന മാറി എന്നുള്ളൊരു കമൻറ്റ് കേട്ടു ഇതിനിടയ്ക്ക്. അത് തീർച്ചയായും ശരിയാണ്. കാരണം ഫൊക്കാന ഈ കഴിഞ്ഞ ദീർഘവർഷങ്ങൾക്കുള്ളിൽ വളരെയധികം വളർന്നു. ഓരോ സ്ഥലത്തും റീജിയണൽ ലെവലുകളിൽ സംഘടനയെ വളർത്തുകയും അംഗസംഘടനകളിൽ വളരെയധികമുണ്ട്. ഇങ്ങനെ വളർന്നു വരുന്ന സമയത്ത് സാധാരണ നടക്കുന്ന എല്ലാ മലയാളി പ്രസ്ഥാനങ്ങളിലും നടക്കുന്ന പോലെ തന്നെ ഇവിടെയും ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ മറ്റൊരു സംഘടനകളൊക്കെ, അതായത് ഇതിൻ്റെ തെരഞ്ഞെടുപ്പ്, ഫൊക്കാനയുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മളിവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പോലെ തന്നെ വളരെ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ ആ തെരഞ്ഞെടുപ്പിൽ കൂടി മാത്രമേ
ഇതിൻ്റെ നേതൃത്വത്തിലേക്ക് വരാനൊക്കത്തുള്ളൂ. അപ്പം അത് മനസ്സിലാക്കേണ്ടത് ഈ ഫൊക്കാന എന്ന് പറയുന്ന പ്രസ്ഥാനം അത്ര കണ്ട് ജനങ്ങളിലേക്ക് എഴുകിച്ചേർന്നു അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വരുവാനായിട്ട് വളരെയധികം ആളുകൾ താല്പര്യപ്പെടുന്നു. ഇപ്പം തന്നെ 2024 അടുത്ത വർഷം ജൂലൈയിൽ വാഷിങ്ടൺ ഡി സി വെച്ചാണ് പ്രിയപ്പെട്ട ബാബു സ്റ്റീഫൻ്റെയും കലാശാഖയുടെയും ബിജു കൊട്ടാർക്കരയുടെയും നേതൃത്വത്തിൽ ബിജു കൊട്ടാർക്കര ട്രഷറാണ് കലാശാഖി സെക്രട്ടറിയാണ് ഇപ്പോഴത്തെ ബാബു സ്റ്റീഫനാണ് പ്രസിഡൻ്റ് അവരുടെ നേതൃത്വത്തിലുള്ള ഒരു 50-അംഗ കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതായിട്ടുള്ള അന്തർദേശീയ കൺവെൻഷന് അതൊരു വലിയ മെഗാ ഇവൻ്റ് ആയിരിക്കും. സാധാരണ ഞങ്ങളുടെ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ അബൌട്ട് 5000 ആളുകൾ പങ്കെടുക്കുന്നതായിട്ടുള്ള ഫൊക്കാനയുടെ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ അംഗസംഘടനകളെ ഉള്ളൂ, അംഗങ്ങളില്ല. അംഗങ്ങളെന്ന് പറയുന്നത് സംഘടനകളാണ്. ഓ, മറ്റ് സംഘടനകളെ കൂട്ടിച്ചേർത്ത് അതിൻ്റെ ഒരു കോൺഫെഡറേഷൻ, അതിൻ്റെ കോൺഫെഡറേഷൻ. അപ്പം അംഗങ്ങൾ 1000 5000 പറയാനില്ല. അമേരിക്കയിലുള്ള സംഘടനകൾ ഏതാണ്ട് 90 സംഘടനകളുണ്ട്, ഓരോ അസോസിയേഷനിലും ഓരോ കൂട്ടായ്മകളും ഓരോ കൂട്ടായ്മ. ഇപ്പം ഞാൻ ഫ്ലോറിഡയിലാണ്. അപ്പോൾ ഫ്ലോറിഡയിൽ നിന്ന് പല സംഘടനകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഓരോ ആ സംഘടനകൾ അതിൻ്റെ മെമ്പേഴ്സാണ്. അതുപോലെ ന്യൂയോർക്കിൽ, ന്യൂജേഴ്സിൽ, ഷിക്കാഗോയിൽ, ഫിലഡൽഫിയയിൽ. അപ്പോൾ ഈ സംഘടനയിൽ നിന്നുള്ള അവരെ റെപ്രസെൻ്റ് ചെയ്താണ് ആളുകൾ ഇതിനകത്ത്. അതെ, വോട്ടിങ് വരുന്നത് ഓരോ സംഘടനയുടെയും സ്ട്രെങ്ത് അനുസരിച്ച്. ഓ ഓ, എത്ര അംഗങ്ങൾ കൂടുതലുള്ള അനുസരിച്ച് അതിന് കോൺസ്റ്റിറ്റ്യൂഷൻ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇപ്പം 500 പേരുള്ള ഒരു മെമ്പർഷിപ്പുള്ള സംഘടനയാണെങ്കിൽ ആ സംഘടനയിൽ നിന്ന് ഇത്ര പേരെ ഇതിന് മെമ്പേഴ്സായിട്ട് ഇലക്ഷന് ഡെലിഗേറ്റ്സ് ആയിട്ട് വിടാമെന്നൊരു നിയമമുണ്ട്. അതനുസരിച്ചായിരിക്കും അവരെ മെമ്പർഷിപ്പ് ലിസ്റ്റൊക്കെ തന്ന് ഒരു വലിയ ഇലക്ഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ട്. വളരെ ഇമ്പാർഷ്യലായിട്ട് നടത്തുന്നതായിട്ടുള്ള ഒരു ഇലക്ഷനാണ് ഈ ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. ഈ പ്രാവശ്യവും ഡോക്ടർ ബാബു സ്റ്റീഫനൊക്കെ വന്ന സമയത്തും വളരെ നല്ല ഇലക്ഷൻ കൂടിയാണ്. അതെ, നല്ലൊരു തിരഞ്ഞെടുപ്പായിരുന്നു. ജോൺ ബ്രിട്ടാസ് അവിടെയിരുന്ന് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പക്ഷേ അതിനകത്ത് ഒരു വ്യത്യാസമുള്ളത് ഈ ഇവിടുത്തെ പോലെ പാർട്ടി ലെവലിലല്ല. അതായത് ഇവിടെ നമുക്ക് പല പാർട്ടികൾ തമ്മിലുള്ള മത്സരത്തിൽ കൂടിയാണ്, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള മത്സരത്തിൽ കൂടി അവരുടെ പ്രതിനിധികളാണ് MLA-മാരായിട്ട് MP-മാരായിട്ടൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. എന്നാൽ അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടികളിലെ പാനലുണ്ട്. ഒരു പ്രസിഡൻ്റ്, സെക്രട്ടറി, ട്രഷറർ, അങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ പാനലുകളുണ്ടാകും. അവർ ഈ ഡെലിഗേറ്റ്സിനെ കോൺടാക്റ്റ് ചെയ്തിട്ട് അവരാണ് മത്സരിച്ച് വിജയിക്കുന്നത്. ഒരു വ്യത്യാസമുള്ളത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വലിയ വഴക്കോ മത്സരങ്ങളോ അല്ല. അതിന് പകരമായിട്ട് ആളുകൾ ഈ കാൻഡിഡേറ്റ്സ് തമ്മിൽ നല്ല ബന്ധത്തിൽ പോകുന്നതായിട്ടുള്ള എല്ലാവരും ചേർത്ത്, കാരണം ഇത് ഒരു കോമ്പറ്റീഷനാണ്. വളരെയധികം വാശിയേറിയ കോമ്പറ്റീഷനാണ്. എന്നാൽ തന്നെ ആ കോമ്പറ്റീഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്പോർട്സ് മാൻ സ്പിരിറ്റോടുകൂടി ഒന്നിച്ച് നിൽക്കുന്നതായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും ശക്തമായിട്ട് മുന്നോട്ട് പോകാനൊക്കത്തില്ല. ഞാൻ കഴിഞ്ഞ വർഷത്തെ പ്രസിഡൻ്റാണ്. എൻ്റെ കൂട്ടത്തിൽ നിന്നതായിട്ടുള്ള മുഴുവൻ ആളുകളും ഈ കൺവെൻഷനിൽ വന്ന് പങ്കെടുക്കുന്നു. അപ്പോൾ പുതിയ വർഷത്തെ കമ്മിറ്റിയോട് ചേർന്ന് നിന്നുകൊണ്ട് അവർ നടത്തുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളെ ചേർത്ത് പിടിച്ച് എപ്പോഴും ഞങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുക. കാരണം ഞാൻ കഴിഞ്ഞ വർഷത്തെ ഒരു ടീമാണെന്നും പറഞ്ഞ് മാറി നിൽക്കുകയല്ല. അതിന് പകരമായിട്ട് ഇവരോട് ഒത്തുചേർന്ന് അതന്നെ ഈ കൺവെൻഷനൊക്കെ അത് കണ്ടത് ആ ഒരു പ്രത്യേകത കണ്ടിരുന്നു. കാരണം അവരെല്ലാം ചേർത്ത് നിർത്തി അവർക്കെല്ലാം ഒരു റോള് കൊടുത്തു, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അവർക്കെല്ലാം ഒരു ചുമതല കൊടുത്ത് അവരെല്ലാം ഈ കൺവെൻഷൻ ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു കഴിഞ്ഞ കോവിഡ് കാലത്ത് കണ്ട് രണ്ട് വർഷം കണ്ട് ഇതിൻ്റെ ഒരു പ്രവർത്തനം അല്പം. അതായത് ഇപ്പം തന്നെ ഭാഷയ്ക്കൊരു ഡോളർ, ഞങ്ങൾ കഴിഞ്ഞ വർഷം ഭാഷയ്ക്കൊരു ഡോളർ എന്ന് പറയുന്നത് ഫൊക്കാനയുടെ ഒരു ഓൺഗോയിങ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ആയിട്ട്, കേരള യൂണിവേഴ്സിറ്റിയുമായിട്ട് ചേർന്നാണ് ആ പ്രോഗ്രാം നടത്തുന്നത്. അതായത് ഇവിടുത്തെ മാസ്റ്റേഴ്സ് ലെവലിൽ മലയാളം MA-ക്കുള്ള കുട്ടികൾ ചെയ്തതായിട്ടുള്ള റിസർച്ച്, അവരുടെ തീസിസ് തെരഞ്ഞെടുത്തിട്ട് ഒരു മത്സരത്തിൽ കൂടി അത് യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽസ്, യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിൽ അതിനെ പഠിച്ചതിന് ശേഷം ഏറ്റവും നല്ല ഒരു പ്രബന്ധത്തിന് അവാർഡ് കൊടുക്കുന്നതായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അത് ദീർഘവർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് എനിക്ക് തോന്നുന്നത് നല്ലൊരു ഒരു കാര്യം. കാരണം നിങ്ങൾ മലയാളികളാണല്ലോ. ഇന്നലെ അവിടെ ആരോ പറഞ്ഞെങ്കിലും നിങ്ങൾ അവിടെ ജീവിക്കുന്നെങ്കിലും നിങ്ങളുടെ മനസ്സ് കേരളത്തിലാണ്. പക്ഷേ നിങ്ങൾ ഈ മലയാളത്തെ
പ്രോത്സാഹിപ്പിക്കുന്നത്. ഇപ്പോൾ പല ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഞങ്ങൾ ഇതുപോലെ സൂചിപ്പിച്ചതാണ്, ഇവിടെ നാട്ടിലെ കുട്ടികൾക്ക് പോലും മലയാളം നേരെ ചൊവ്വേ എഴുതാനും വായിക്കാനും അറിയില്ല. സംസാരിക്കാൻ അറിയാമായിരിക്കും, പക്ഷെ അവർക്ക് വായിക്കാൻ അറിയില്ല, അതിൻ്റെ അർത്ഥം അറിയില്ല. കാരണം ഇപ്പം CBSE സ്കൂളുകളിലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലും പഠിപ്പിക്കുക, ആ സ്കൂളുകളിൽ പോലും മലയാളം സംസാരിച്ചാൽ ആ കുട്ടികൾക്ക് ശിക്ഷ കൊടുക്കുക, ഫൈനടിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ മലയാളം അന്യം നിന്ന് പോകുന്നു. അപ്പോൾ ഒരു ഇപ്പോൾ ഒന്നാമത് ഇവിടുത്തെ ഉള്ള കുടുംബങ്ങളിൽ ഇപ്പോൾ പിള്ളേരില്ല, അച്ഛനും അമ്മയും അല്ലെങ്കിൽ മാതാപിതാക്കൾ മാത്രമുള്ള കുടുംബങ്ങളായി മാറുന്നു. അവരൊക്കെ ഈ പ്ലസ് ടു കഴിയുമ്പോഴത്തേനും കുട്ടികൾ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് ഒന്നും പിന്നെ യൂറോപ്യൻ കൺട്രീസിലേക്ക് അല്ലെങ്കിൽ പിന്നെ സ്റ്റേറ്റ്സിലേക്കൊക്കെ അവർ പഠിക്കാൻ പോയിട്ട് അവിടെ പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്ത് അവിടെ അവർ PR എടുത്ത് അവർ പഠിത്തം കഴിഞ്ഞ് അവരവിടെ മൈഗ്രേറ്റ് ചെയ്യുകയാണ്. പല കുട്ടികൾ തിരിച്ചു വരുന്നില്ല. ആ ഒരു വിഷയം നമ്മൾ കേരളം ഇപ്പോൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. മീഡിയ പ്രത്യേകിച്ചും ആ വിഷയം ശരിക്കും ചർച്ച ചെയ്യുന്നുണ്ട്. അതിന് കാരണം കേരളം വളരെയധികം വളർന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണെങ്കിൽ തന്നെ മറ്റ് പല രാജ്യങ്ങളോട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ അവസരങ്ങൾ കുറവാണ്. നമുക്ക് അവസരങ്ങളുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ഭാവി എന്താണ് എന്ന് അവരുടെ മാതാപിതാക്കളും വളർന്നു വരുന്ന കുട്ടികൾക്കും ഞാൻ കേരളത്തിൽ നിന്നാൽ സേഫാണ് എന്ന ഒരു ചിന്ത അവർക്ക് ആളുകൾ വളർത്തിയെടുത്താൽ മാത്രമേ അത് മാറത്തുള്ളൂ. അതിൻ്റെ കാരണം ഇപ്പോഴീ ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള അകലം വളരെ കുറഞ്ഞു പോയി. കമ്മ്യൂണിക്കേഷൻ വളർന്നു. ഇപ്പം എനിക്ക് ഇനോ ഇവിടെ വന്നിട്ട് യാതൊരു തരത്തിലും വ്യത്യാസമില്ല. അതാ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അന്നേരം ഞാൻ ന്യൂസ് ആണെന്ന് കാണുന്നുണ്ട് പല മാധ്യമങ്ങൾ കൂടി. ഇപ്പൊ ഈ സ്റ്റുഡിയോയിൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നു. ഇപ്പൊ ഇവിടെ ഈ സ്റ്റുഡിയോയിൽ ഇരിക്കേണ്ട കാര്യമില്ല. അമേരിക്കയിൽ ഇരുന്നാലും നമുക്ക് ഇവിടെ ഇരുന്ന് ഞാനും പിന്നെ അങ്ങേട്ട് അമേരിക്കയിൽ ഇരുന്ന് സംസാരിച്ചാൽ മതി. അപ്പൊ നമ്മളൊരു സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന പ്രതീതി പ്രേക്ഷകർക്ക് തോന്നും. തീർച്ചയായും കാരണം ആ അകലം മാറിക്കഴിഞ്ഞു. സി അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ പഠിച്ച് ബാച്ചിലേഴ്സ് തിരുവല്ല മാർത്തോമാ കോളേജിൽ നിന്നാണ് ഞാൻ കെമിസ്ട്രിയിൽ ബാച്ചിലേഴ്സ് എടുത്ത്. അത് കഴിഞ്ഞ് ഞാൻ മാസ്റ്റേഴ്സ് പോകാനായിട്ട് കോളേജുകൾ അന്വേഷിച്ചപ്പോൾ എനിക്ക് കണ്ടുപിടിക്കാനുള്ള നോർത്ത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികൾ തന്നെ വളരെ പ്രയാസമാണ്. അന്ന് ഗൂഗിളിൽ നോക്കി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റ് നോക്കിയാൽ കാണത്തില്ല. അവിടെ പോയ ആളുകളെ ആരെങ്കിലും കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് പോയിട്ട് അവിടെ അപ്ലൈ ചെയ്യുകയോ അങ്ങനെയൊക്കെ ആയിരുന്നു. അതൊക്കെ മാറി ഇപ്പോൾ നമുക്ക് ലണ്ടനിലോ ഓസ്ട്രേലിയയിലോ കാനഡയിലോ അമേരിക്കയിലെ വിവിധ യൂണിവേഴ്സിറ്റികളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നതിനും ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിനും ഒക്കെ വളരെ സൗകര്യങ്ങളുണ്ട്. നമ്മുടെ കുട്ടികൾ പ്രത്യേകിച്ചും ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അതിലവർ എക്സ്പേർട്ടാകുന്നു, അവർ അതിന് അപ്ലൈ ചെയ്യുന്നു. പ്രത്യേകിച്ചും ഈ ഹെൽത്ത് കെയർ ഫീൽഡ് കേരളത്തിലെ വളരെയധികം ഹെൽത്ത് കെയർ വിഭാഗത്തിൽ ആശുപത്രികളുടെ സജ്ജീകരണങ്ങളുടെ കാര്യത്തിലും എക്യുപ്മെൻറ്റ്സിൻ്റെ കാര്യത്തിലും ഡോക്ടേഴ്സിൻ്റെ കാര്യത്തിലും ഒക്കെ വളർച്ച ഉണ്ടെങ്കിൽ തന്നെ നേഴ്സസോ ഡോക്ടേഴ്സോ മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫിനോ കിട്ടുന്നതായിട്ടുള്ള ശമ്പളമോ അവരുടെ റെമ്യൂണറേഷനോ മറ്റു പല രാജ്യങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു ഒരു ഡിഗ്രി എടുത്തു, നേഴ്സിംഗ് കഴിഞ്ഞു, ഒരു കമ്പ്യൂട്ടർ ഡിഗ്രി എടുത്തു, സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ IT ജോബ്. എനിക്ക് വേറെ എവിടെയും അപ്ലൈ ചെയ്യുവാനായിട്ടും ഉള്ള സാധ്യതയുണ്ട്. തന്നെയല്ല വേറെ ഒരു വ്യത്യാസം കൂടെ ഞാൻ അവിടെ കാണുന്നതായിട്ടുള്ള കാര്യം, ഒരു 30 വർഷം മുമ്പ് അല്ലെങ്കിൽ 40 വർഷം മുമ്പ് അമേരിക്കയിലോട്ട് കുടിയേറി പാർത്തതായിട്ടുള്ള ആളുകൾക്ക് നേഴ്സസിന് പ്രത്യേകിച്ചും അവർക്ക് അവിടുത്തെ ടെസ്റ്റൊക്കെ പാസ്സാകുക എന്ന് പറഞ്ഞാൽ അല്പം പ്രയാസമായിരുന്നു. കാരണം നമ്മളൊക്കെ കേട്ടിട്ടില്ലേ RN ടെസ്റ്റൊക്കെ പാസ്സായിരുന്നു, അതിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ അവിടെ വരുമ്പോൾ തന്നെ പലർക്കും ഇവിടുന്ന് ടെസ്റ്റ് സെൻറ്ററിൽ നിന്ന് എടുത്ത് ടെസ്റ്റ് റെഡി ആയിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ അവിടെ വന്നാൽ അവർക്ക് ഒരു ടെസ്റ്റ് പാസ്സാകുക ഒരു പ്രയാസമില്ല. കാരണം ആ തരത്തിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം, ലാംഗ്വേജ്, അതുപോലെ തന്നെ മാധ്യമങ്ങൾ ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് ആളുകൾക്ക് അതെല്ലാം വിരൽത്തുമ്പിലായി. അതുകൊണ്ട് കേരളം ആ ലെവലിൽ വളരുകയും ജനങ്ങൾക്ക്, വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ചെറിയ തലമുറയ്ക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കണം. ഞാൻ ഇവിടെ വന്നിട്ട് പള്ളികളിലൊക്കെ പോയതായിട്ടുള്ള സമയത്ത് ശരിയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്, യുവതലമുറ പലതും ഇല്ല അവിടെ.
അത് ഞാൻ വീട്ടിലുമൊക്കെ പോയതായിട്ടുള്ള സമയത്ത് അവിടെ ഇനോ നമ്മുടെ കുട്ടികളില്ല. കാരണം അവർ ജോലി അന്വേഷിച്ചും പഠിത്തത്തിനും മറ്റു പല സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് അവർ മൈഗ്രേറ്റ് ചെയ്യുന്നു. ഈ ഒരു വിഷയത്തെപ്പറ്റി നമ്മൾ ഗവൺമെൻറ്റും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യുകയും എങ്ങനെ ജനങ്ങൾ നമ്മുടെ അവിടെയൊക്കെ നിങ്ങളുടെ സേവനങ്ങളൊക്കെ വളരെ വലുതാണ്. കാരണം നിങ്ങളെപ്പോലുള്ളവരുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളും അതോടൊപ്പം തന്നെ ഒരു നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെയൊക്കെ ശിഷ്ടകാല കുടുംബമെല്ലാം അമേരിക്കയിലാണ്. ഇനി തിരിച്ചു വരവ് ചിലപ്പോൾ വരുന്നുള്ള ആളുകളുണ്ടാവാം. പക്ഷെ എങ്കിലും ഭൂരിഭാഗം ആളുകളും തിരിച്ച് ഇങ്ങോട്ട് വരാത്ത ഒരു സ്ഥിതിയിലാണ്. അതിനൊരു കാരണം സംഘടന എങ്കിലും ബന്ധപ്പെട്ട് ചെയ്യണം. തീർച്ചയായും അതിനുള്ള ഒരു കാരണം, ഇപ്പം ഞാൻ ഇവിടുന്ന് പോയിട്ട് 30+ വർഷമായി. ഈ നാളുകൊണ്ട് നമ്മൾ ഒരു പരിധിവരെ ഒരു ഫൈനാൻഷ്യലി നല്ല ഒരു സേഫ് സ്ട്രക്ചറിലാണ്. അവിടുത്തെ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് നല്ലതാണ്. നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഇൻകം ഉണ്ടാകും, നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാകും, വീടുകളുണ്ടാകും. അപ്പോൾ ഇവിടുത്തെ ഒരു ആവറേജ് വിദേശത്തുള്ള അമേരിക്കയിലുള്ള മലയാളികളുടെ വീടൊക്കെ എന്ന് പറയുന്നത് ഒരു വളരെ നല്ല ലെവലിലാണ്. അല്പം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്, അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ തന്നെ ഇപ്പം തന്നെ കണക്ക് നേരത്തെ നമ്മുടെ മീറ്റിങ്ങുകളിലെ കേരള കൺവെൻഷൻ്റെ മീറ്റിങ്ങുകളിലൊക്കെ ചർച്ചയിൽ ആ കണക്കുകൾ വന്നല്ലോ. 1% ആളുകൾ ആണ് അവിടെ ഉള്ളത്, നമ്മുടെ ഇന്ത്യൻസ് ആയിട്ടുള്ള ആളുകൾ ഉള്ളെങ്കിൽ 6% വെൽത്ത് അമേരിക്കയുടെ കീപ്പ് ചെയ്യുന്ന ഈ 1% ആളുകളാണ്. അപ്പോൾ ആലോചിച്ച് നോക്കി, അവിടുത്തെ ആളുകളെക്കാട്ടിൽ കൂടുതൽ മണി സേവ് ചെയ്യാനും വൈസായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും നമ്മളെ കൊണ്ട് സാധ്യമാകുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ വളരുന്നു. അപ്പം ഇങ്ങോട്ട് തിരിച്ചു വരവെന്നുള്ളത് ഒരു സാധാരണ സംഭവമല്ല. ഞാൻ കണ്ടിട്ടുള്ള ആളുകൾ തിരിച്ചു വന്നിട്ട് ഇവിടെ വീടുമൊക്കെ വെച്ചിട്ട് അത് പിന്നെ എങ്ങനെയും കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് അമേരിക്കയിലേക്ക് വരുന്നതായ സ്ഥിതിയാവുള്ളൂ.